വിനീത് ശ്രീനിവാസന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ധ്യാൻ ശ്രീനിവാസൻ, പ്രണവ് മോഹൻലാൽ അഭിനയിച്ച് ഇപ്പോൾ ഹിറ്റായി മാറിക്കൊണ്ടിരിക്കുന്ന, തിയേറ്ററിൽ നിറഞ്ഞോടുന്ന ചിത്രമാണ് വർഷങ്ങൾക്ക് ശേഷം. ഈ ചിത്രത്തിലൊരു പ്രധാന കഥാപാത്രത്തിലെത്തുന്ന താരം തന്നെയാണ് നടൻ ശ്രീറാം. ഇതിനു മുൻപും പല ചെറിയ വലിയ സിനിമകളിലെ സാന്നിധ്യം അറിയിച്ച താരം ഇപ്പോൾ രണ്ടാമത് ഒരു അച്ഛനാകാൻ പോകുന്നു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. എന്നാൽ പ്രേക്ഷകരെല്ലാവരും അതിശയത്തോടെ നോക്കുന്നത് ഇത്ര ചെറുപ്പക്കാരനായ ശ്രീരാമിന് ഇത്രയും വലിയ മകളുണ്ടോ എന്നതാണ്. ശ്രീരാമിൻ്റെയും ഭാര്യയുടെയും കുഞ്ഞിൻ്റെയും ചിത്രം പുറത്തു വരുമ്പോൾ ശ്രീരാമിന് 9 വയസ്സുള്ള മകളുണ്ട് എന്നത് എല്ലാവരും ഞെട്ടിച്ചിരിക്കുകയാണ്. 9 വയസ്സുള്ള മകൾ വിസ്മയയ്ക്ക് കൂട്ടായി ഇപ്പോൾ രണ്ടാമത് ഇവർ മറ്റൊരു കുഞ്ഞിനു വേണ്ടി കാത്തിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ കൂടുതൽ ഞെട്ടലായി എന്ന് പറയാം. തൻ്റെ അവസാനം പുറത്തിറങ്ങിയ ചിത്രമായ വർഷങ്ങൾക്ക് ശേഷം ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ അടുത്ത സമ്മാനം കൂടിയാണ് തൻ്റെ ജീവിതത്തിൽ നിൽക്കുന്നത് എന്ന് ശ്രീരാം അറിയിച്ചു. ഒരു സന്തോഷ വാർത്ത കൂടി ഉണ്ട് എന്ന് പറഞ്ഞാണ് വർഷങ്ങൾക്ക് ശേഷമുള്ള ഹിറ്റിന് പിന്നാലെ ഈ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. ഒരു വീഡിയോ പങ്കുവച്ചുകൊണ്ട് ഭാര്യ വന്ദിത വീണ്ടും ഗർഭിണിയാണെന്നാണ് അദ്ദേഹം അറിയിക്കുന്നത്. വന്ദിതയുടെ ചിത്രങ്ങളും താരം പങ്കുവച്ചിട്ടുണ്ട്. ഇതോടെ സുന്ദരിയായ ഭാര്യയുടെ ചിത്രങ്ങളും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നു. ശ്രീരാമൻ ഇത്രയും വലിയ മകളുണ്ടെന്നോ ഇത്ര സുന്ദരിയായ ഭാര്യ ഉണ്ടെന്നോ ഒന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നുവെന്നും ഞങ്ങൾ കരുതിയത് വിവാഹം പോലും കഴിഞ്ഞിട്ടില്ലായിരുന്നുവെന്നാണ് പ്രേക്ഷകർ പറയുന്നത്. ശ്രീരാമിൻ്റെ വിവാഹം കഴിഞ്ഞതിനെക്കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു പിടിയുമില്ലായിരുന്നുവെന്നും ഇപ്പോഴും വിവാഹം കഴിക്കാതെ നിൽക്കുകയാണെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചതെന്ന് പറയുന്നു. ശ്രീറാമിൻ്റെ അധികം സിനിമകളൊക്കെ തന്നെയും പ്രേക്ഷകർ കണ്ടിട്ടുണ്ടെന്ന് പറയണം. സാധിക വേണുഗോപാൽ, ഹരിതാജി നായർ, സൗപർണിക, അൻഷിത, അനുകൃഷ്ണ, സ്നേഹ ശ്രീകുമാർ, റാണി ശരൺ അങ്ങനെ പോകുന്നുണ്ട് ഇവരുടെ കമൻറ്റ് ബോക്സിലെ ആശംസാ പ്രവാഹം. കസ്തൂരിമാൻ സീരിയലിൽ ശ്രീറാമിൻ്റെ പേരായി എത്തിയ റബേക്ക സന്തോഷം മുതൽ നിരവധി സെലിബ്രിറ്റികളാണ് ഇതിൻ്റെ താഴെ കമൻറ്റുമായി എത്തുന്നത്. ശ്രീറാം മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതനാണ്. ഈ സീരിയലിലൂടെയാണ് പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവനായി മാറിയതെങ്കിലും സിനിമയിലും നല്ല സജീവമായി തന്നെ താരം എത്തിയിട്ടുണ്ട്. ജീവ എന്ന കഥാപാത്രമായി പ്രേക്ഷകർക്ക് അംഗീകരിച്ച നടൻ ഇപ്പോൾ ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് സിനിമയിൽ സജീവമാകുന്നത്. വർഷങ്ങൾക്ക് ശേഷം എത്തിയത് വർഷങ്ങൾക്ക് ശേഷം തന്നെയാണെന്നാണ് ശ്രീറാമിൻ്റെ പ്രത്യേകത. ശ്രീറാം ഇപ്പോൾ ഭാര്യയോടൊപ്പം മകളോടൊപ്പം നിൽക്കുന്ന ചിത്രമാണ് പങ്കുവച്ചിരിക്കുന്നത്. അമ്മയാകാൻ പോകുന്ന എൻ്റെ ഭാര്യയ്ക്കും ഞങ്ങളുടെ കുടുംബത്തിനും ആശംസകൾ നൽകാൻ വേണ്ടി ശ്രീറാം തന്നെ പങ്കുവച്ചിട്ടുണ്ട് വീഡിയോ. കോളേജിൽ ഒന്നിച്ച് പഠിച്ചതാണ് ശ്രീറാമും വന്ദിതയും. ഇരുവരുടെയും പ്രണയ വിവാഹമാണെന്നും പറയുന്നുണ്ട്. നർത്തകിയായി വന്ദിതയുമായി സൗഹൃദത്തിലായി, പിന്നീട് അതൊരു ഓർക്കുഡ് പ്രണയമായി മാറുകയായിരുന്നു. പ്രണയം സംഭവിച്ചതിനെക്കുറിച്ച് ഒരിക്കൽ ഷോയിൽ തന്നെ താരം പറഞ്ഞിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ശ്രീറാം കർണാടിക് സംഗീതജ്ഞനായ അച്ഛന്മാരുടെ പാരമ്പര്യം പിന്തുടർന്ന് പാട്ടിൻ്റെ ലോകത്താണ് ആദ്യം എത്തിയത്. പിന്നീട് സിനിമയോടുള്ള താല്പര്യം കാണണം അസിസ്റ്റന്റ് ഡയറക്ടറായി കരിയർ ആരംഭിച്ചു. വിനീത് ശ്രീനിവാസിൻ്റെ മലർവാടി ആർട്സ് ക്ലബ് എന്ന ചിത്രത്തിൽ ആദ്യമായി മുഖം കാണിച്ചു. പിന്നീട് തട്ടത്തിൻ മറയത്ത്, ആർട്ടിസ്റ്റ്, ഉയരെ, അബ്രഹാം മാസ്ലർ പോലുള്ള സിനിമകളും ചെയ്തു. അതിനിടയിലായിരുന്നു സീരിയലുകളിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. 7 സീരിയലിൻ്റെ ഭാഗമായെങ്കിലും ശ്രദ്ധിക്കപ്പെട്ടത് കസ്തൂരിമാൻ എന്ന സീരിയലിലൂടെയാണ്. അതിലൂടെ പ്രേക്ഷകർ കൂടുതലും ശ്രീറാമിനെ ഏറ്റെടുത്തു. അതുകൊണ്ട് മിനി സ്ക്രീൻ പ്രേക്ഷകർക്കും ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കും ഒരുപോലെ സുപരിചിതരാണ് ശ്രീറാം. മലയാള സിനിമയിലും സീരിയലിലും ഒരുപോലെ സാന്നിധ്യം അറിയിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അതിൽ ശ്രീറാം തൻ്റെ മുഖം തെളിയിച്ചു കഴിഞ്ഞു. ഇനി ശ്രീറാമിൻ്റെ കുഞ്ഞിനു വേണ്ടിയുള്ള കാത്തിരിപ്പാണെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട്. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.